നമസ്കാരം. ദേവി ഭാഗവതം ഭാഗം 73. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബികേ ഗൗരീ നാരായണീ നമസ്തുതേ. ഓം ശ്രീ മഹാദേവി നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. 48-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. പരീക്ഷിതാം നൃപന്മാരും ഇടത്തിൽ കയറി വിദ്രുതം അനുഗ്രഹിച്ച് ആജ്ഞ വാങ്ങി മടങ്ങിക്കളയാം ഇവർ എന്ന് ബ്രാഹ്മണര് കാവൽക്കാരെ പറഞ്ഞ് ബോധിപ്പിച്ചു. അപ്പൊ സൂതര് ഋഷീശ്വരന്മാരോട് പറയണു, എന്തേ കാവൽക്കാര് ആ താപസന്മാർ ഏവം ചൊന്നത് കേൾക്കവേ അവരോടുത്തരം ചൊന്നാർ ഭൂപകൽപ്പനയോർത്തുടൻ തോന്നുന്നു ഞങ്ങൾക്ക് ഇന്ന് ഇന്നാകാ വിപ്രരേ രാജദർശനം. നാളെ ഈ നിങ്ങളെല്ലാരും കൂടി ഇങ്ങോട്ട് പോരുവിൻ. അവർക്ക് അനുശാസനം കിട്ടിയിട്ടുള്ളത് എന്താ, ഇന്ന് സന്ദർശകരെ ആരും വിടില്ല, നാളെ നോക്കാം. അങ്ങനെയാണ് ഞങ്ങളുടെ രാജാവ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നാളെ വരുവിൻ. ഒന്നുകൂടി പറയാം, കാവൽക്കാര് ആ താപസന്മാർ ഏവം ചൊന്നത് കേൾക്കവേ അവരോടുത്തരം ചൊന്നാർ ഭൂപകൽപ്പന ഓർത്തുടൻ തോന്നുന്നു ഞങ്ങൾക്ക് ഇന്ന് ആകാ വിപ്രരെ രാജദർശനം. നാളെ ഈ നിങ്ങളെല്ലാരും കൂടി ഇങ്ങോട്ട് പോരുവിൻ. അപ്പോ പറയണോ, മുനീന്ദ്രരെ വിപ്രശാഭയം മൂലം മഹീപതി ദ്വിജർക്കു കയറാൻ പാടില്ലെന്ന് ആജ്ഞ നൽകിയ സംശയം. എന്താ പറഞ്ഞത്, മുനീന്ദ്രരെ, കാരണം ബ്രാഹ്മണ വേഷധാരികളാണല്ലോ ഇവരെ, മുനീന്ദ്രരെ വിപ്രശാഭയം മൂലം മഹീപതി രാജാവ് ദ്വിജർക്ക് കയറാൻ പാടില്ലെന്ന് ആജ്ഞ നൽകിയ സംശയം. മുനിമാരോതിനാരപ്പോൾ ഫലമൂലജലങ്ങളും വിപ്രാസിസുകളും ഭൂപന്യകുവിൻ ദ്വാരപാലരെ. എന്നൊരു കാര്യം ചെയ്യാം, ഞങ്ങളെ അങ്ങോട്ട് വിടണ്ട, ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഫലമൂലങ്ങൾ, ഈ തീർത്ഥങ്ങൾ കൊടുക്കുക, ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുക. അങ്ങനെയാവാലോ. ഇനി നേരിൽ വന്നിട്ട് എന്തെങ്കിലും അക്രമം ചെയ്തു എന്നുള്ളത് വേണ്ട, ആലോചിച്ച് നോക്കണേ ഓരോരുത്തരുടെ ബുദ്ധി അല്ലേ. മുനീന്ദ്രരെ വിപ്രശാപഭയം മൂലം മഹീപതി ദ്വിജർക്കു കയറാൻ പാടില്ല എന്ന ആജ്ഞ നൽകിയ സംശയം. മുനിമാരോതിനാരപ്പോൾ ഫലമൂലജലങ്ങളും വിപ്ര ആശിസ്സുകളും ഭൂപന്യകുവിൻ ദ്വാരപാലരെ എന്ന് പറഞ്ഞു. അപ്പോ അവർ പോയി ഭൂവനോടോതി മുനിമാർ കാത്തുനിൽപ്പതായി. ആരും, എല്ലാവരും ട്രാൻസ്പാരന്റ് ആണ്, കാരണം ആരും സ്വന്തം ഇഷ്ടപ്രകാരമല്ല, എല്ലാവർക്കും ആജ്ഞ എന്താണോ അതുപോലെ ഇതെന്നൊക്കെയാണ് ഗുണപാഠം ചെയ്യുന്നത്. അവനവൻ്റേതായിട്ട് നമ്മൾ ഒരാൾക്കും കെട്ടിവെക്കാൻ പാടില്ല തലയിൽ, ഇന്നവർ ഇന്നത് പറഞ്ഞു, പറയാത്തത് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് അപ്പോൾ അവർ പോയി ഭൂവനോടോതി മുനിമാർ കാത്തു നിൽപ്പതായി ചൊന്നാർ നിർവൻ കൊണ്ടുവന്ന ഫലമൂലാദിയേകുവിൻ മുനിമാരോട് ചോദിക്കൻ കാര്യം നാളെ പുലർച്ചയിൽ വന്നാൽ കാണാം എന്ന് പോം പോയി പോയി എൻ പ്രണാമത്തെ ഖതിക്കുവിൻ. എൻ്റെ നമസ്കാരത്തെ പറയാ, ഇന്ന് പോയിക്കോട്ടെ വരെ, നാളെ വരും. അതായത് ഈ 7 ദിവസം കഴിഞ്ഞ് മരിച്ചിട്ടില്ലെങ്കിൽ നാളെ അവർ വന്നോട്ടെ, ബുദ്ധിമുട്ടില്ല. ആലോചിച്ച് നോക്കണം ഓരോരുത്തരുടെ ബുദ്ധി. അപ്പോൾ അവർ പോയി ഫലമൂലാദിയെല്ലാം വാങ്ങിയെടുത്തുടൻ രാജാവിന് സമർപ്പിച്ചു ബഹുമാന പുരസ്സരം. വിപ്രവേഷം കെട്ടി വന്ന നാഗന്മാർ പോയ അനന്തരം പഴങ്ങൾ കൈകൊണ്ടു മന്ത്രിമാരോടോതി നൃപാലകൻ. അവര് വന്ന വഴിക്ക് പോയി, പക്ഷേ ഈ കൊടുത്ത പഴങ്ങളിൽ ഒന്നിലെ കൃമിയായിട്ട് ആരിയിരിക്കുന്നുണ്ട്, തക്ഷകൻ. അതാണ് ഈശ്വരഹിതം നടക്കൂ. ആര് എത്ര സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള തോട്ട് പ്രൊവോക്കിംഗ് കർമ്മങ്ങൾ ചെയ്താലും ഈശ്വരനെ ചതിക്കാനോ വഞ്ചിക്കാനോ ഫൂളാക്കാനോ പറ്റില്ല. ഇതാണ് പറഞ്ഞത്. അപ്പോ പറഞ്ഞു, സുഹൃജനങ്ങളെ നിങ്ങൾ ഭക്ഷിപ്പിൻ പഴമ്യവരും ഒന്നു ഞാനും തിന്നുകൊള്ളാം ശ്രേഷ്ഠം വിപ്രാർപ്പിതം ഫലം. ആ പാട്ടയാണ് പെട്ടത് അല്ലേ. അപ്പോൾ പറഞ്ഞു, അതിലൊരു കാര്യമുണ്ട്, എല്ലാവരോടും കഴിക്കാൻ പറഞ്ഞത് അങ്ങനെയാണ്, രാജാവായാലും നമ്മളായാലും.
എൻ്റെ ഗുരുനാഥൻ ഭയങ്കര അതായത് അദ്ദേഹം 95-ാമത്തെ വയസ്സിലാണ് മരിച്ചത് കേട്ടോ. പക്ഷേ അദ്ദേഹം ഒരു 17-18 വയസ്സായിട്ടുള്ളൊരു ഒരു യുവാവിൻ്റെ ചുറുചുറുക്കോട് കൂടിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നത്. എന്താ പറഞ്ഞത്, എനിക്ക് ഇതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ഓരോ ഗുണപാഠങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഓർമ്മ വരാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കുക, എടാ ചെറുക്ക, എടാ ചെറുക്ക, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ, ഒരു ചാൻ വയറ് എല്ലാവർക്കും ഉണ്ട്. ഈ ഒരു ചാൻ വയറില്ലെങ്കിൽ, അദ്ദേഹം പറഞ്ഞത് ഭയങ്കര രസമായിട്ടാ, ആരാ നീ വിളിച്ച പാരായണത്തിന് വരിക, ആരാ യജ്ഞഹോതാവുക. ഇപ്പം നിനക്ക് ഞാൻ ഉപദേശം തന്നത് നിൻ്റെ ജീവിത രീതി, നിൻ്റെ ഇൻക്ലിനേഷൻസ്, നിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. ഡോണ്ട് ബിക്കം എ പ്രൊഫഷണൽ, റിമെയിൻ ആസ് ആൻ അമേച്വർ എന്ന് പറഞ്ഞത്. പക്ഷേ അമേച്വറായിട്ടിരിക്കുമ്പോഴും എവിടെയെങ്കിലും നീയെ സപ്താഹത്തിന് ഒന്നോ രണ്ടോ സപ്താഹത്തിന് പോയി എന്ന് വിചാരിക്കുക, നീ ഒരു കാര്യം മനസ്സിലാക്കണം, അന്നന്ന് കിട്ടുന്ന ദക്ഷിണ, അന്നന്ന് സ്റ്റേജിൽ എത്ര ആളുണ്ടോ, മൂന്നാണെങ്കിൽ മൂന്ന്, നാലാണെങ്കിൽ നാല് പങ്കുവെച്ച്, ആഹാരം കഴിഞ്ഞ് അന്നന്നത്തെ ദിവസം കിടക്കാൻ പോണതിൻ്റെ മുമ്പ് ഇത് അവശ്യം അവരവർക്ക് കൊടുത്തിരിക്കണം. അത് നീ എണ്ണി കൊടുക്കരുത്. എന്നോട് പറയാം, ഈ മൂന്നോ നാലോ ഉള്ളതിൽ ഒരാളെ ഒരാളോട് പറയാം, ഇതാ ഇന്നത്തെ ദക്ഷിണ കിട്ടിയത്, നമ്മൾ മൂന്നാളാണെങ്കിൽ മൂന്നാൾ മൂന്ന് പങ്കാക്കുക, നിങ്ങൾ ഒരു പങ്കെടുക്കുക, ഒരു പങ്ക് മറ്റാൾക്ക് കൊടുക്കുക, ഒരു പങ്ക് എൻ്റെ തലയണയുടെ അടുത്ത് വെച്ചോളൂ, അല്ലെങ്കിൽ എൻ്റെ പെട്ടി വെച്ചിട്ട് അവിടെ വെച്ചോളൂ, അത് ഞാൻ കയ്യിൽ വാങ്ങാറില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് എന്താ, ഈ ഒരു ചാൻ വയറില്ലെങ്കിൽ ആര് എന്ത് വേഷം കെട്ടുന്ന അതാണ് വിചാരിച്ചതെന്ന്. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നത്. അതായത് എനിക്ക് ഗവൺമെൻറ് സർവീസാണ്, ഗവൺമെൻറ് സർവീസ് വിട്ടാൽ പെൻഷനുണ്ട്, പിന്നെ ആർത്തി ഇല്ല എനിക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പ്രൊഫഷണലായിട്ട് പോകരുത് എന്നുള്ളത്. എന്താ അങ്ങനെ പറയാൻ കാരണവശമുണ്ടോ, ഞാൻ ഈ വെട്ടിത്തുറന്ന് പറയുന്ന പോലെ ഒരു സ്റ്റേജിൽ ഇരുന്ന് ഞാൻ പറയും, പക്ഷെ മറ്റുള്ളവർ പറയില്ല. കാരണം അവർ പ്രൊഫഷണൽസാണ്, അവർക്ക് നാളെയും വേണം, എനിക്ക് നാളത്തെ പറ്റി ചിന്തയില്ല. കാരണം എന്താ, ഐ ആം സേവ്ഡ്, ഐ ആം ദി ബ്ലെസ്ഡ്. കാരണം ഇത് വിറ്റ് തിന്നരുത് എന്ന് ഭാഗവതം പറയണു, ഇത് വിറ്റ് തിന്നരുത്. അപ്പോൾ ഇതിനെ ഒരു പ്രൊഫഷനായിട്ട് എടുക്കുന്നുണ്ട് ആൾക്കാരെ, പക്ഷെ അത് ശരിയല്ല. ഇത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുക, മറ്റുള്ളവരുടെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ കണ്ട് കൊട്ടേഷൻ വാങ്ങാൻ പാടില്ല, അതാ പറഞ്ഞത്. അപ്പോൾ ഈ പരീക്ഷത്ത് മഹാരാജാവ്, ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ എങ്ങനെ ഇതൊക്കെ മനസ്സിലായത്, ഇതിന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാനും പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാജാവിന് വേണമെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ ഫലമൂലങ്ങളൊക്കെ എടുത്ത് അവരുടെ ആൾക്കാർക്ക് കൊടുക്കാം, അന്തപ്പുറത്തിലേക്ക് കൊടുത്തയക്കാം. അതല്ല, നിങ്ങൾ നിങ്ങളാരാ പ്രാറാവുകാർ, നിങ്ങളും കഴിക്കും, അതിലൊന്ന് ഞാനും കഴിക്കാം പോരെ. അപ്പോൾ ബ്രാഹ്മണർ കൊടുത്തത് നിരസിച്ചു എന്നില്ല. ഇതൊക്കെ ഇതാണ് നമുക്ക് എത്രയോ കൊല്ലം മുമ്പേ, അതായത് ഞങ്ങൾ പരിചയപ്പെട്ടത് 95-ലാണ്. അന്നാണ് ഈ ആ ഒരു മാസക്കാരാണ് ഈ വലിയ വലിയ ഉപദേശങ്ങളൊക്കെ തരുന്നത്. ഓരോ കഥ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ, രാമായണമാണ് ഞങ്ങൾ ആദ്യം എന്നെ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹം കർക്കിടക മാസം കഴിഞ്ഞപ്പോൾ കിളിപ്പാട്ട് ഭാഗവതം ദശമസ്കന്ധമാണ് ഉപദേശം ഉണ്ടായത്. പിന്നൊക്കെ എൻ്റെ സ്വന്തം വായിക്ക്, പക്ഷെ ഞാൻ അദ്ദേഹം പറഞ്ഞത് അണുവിട തെറ്റിക്കണില്ല, അതാണ്. അപ്പോൾ ഇതിൽ പിന്നെ ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് അർത്ഥം. എൻ്റെ പോസിറ്റീവ് എനർജി കമ്മി ആവാത്തോടത്തോളം കാലം എനിക്ക് മറ്റുള്ളവരുടെ പ്രാക്ക് പറ്റില്ല. പക്ഷേ ഞാൻ എനിക്ക് കാലാന്തരത്തിൽ ഈ പോസിറ്റീവ് എനർജി കമ്മിയായാൽ എന്നെപ്പറ്റി ആരൊക്കെ മനസ്സിൽ നെഗറ്റീവ് വിചാരിക്കുന്നുണ്ടോ അതൊക്കെ എനിക്ക് ശാപമായിട്ട് വരും. അതുകൊണ്ടാണ് അറിഞ്ഞു പെരുമാറുക, എല്ലാവർക്കും ഷെയർ ചെയ്യാം, ഷെയർ ചെയ്യാം, അതാണ് പറഞ്ഞത്. അപ്പോൾ 7-ാം ദിവസമോ അല്ലെങ്കിൽ 9-ാം ദിവസമോ എല്ലാവരോടും ഇരുന്നോളാൻ പറയും. കാരണം അവരവർക്ക് കിട്ടിയത് അവരവരുടെ അവരവർക്ക് കൊണ്ടുപോകാം. പിന്നെ ആദ്യം
കാരണം ഈ യജ്ഞം കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്താനുള്ള തിരക്കായി. അതുവരെ താല്പര്യം ഈ ശബരിമലയ്ക്ക് പോയാൽ നോക്കിയിട്ടുണ്ട്. പോകുമ്പോൾ 10 ദിവസം 11 ദിവസം മുമ്പ് പോകും, പല പല അമ്പലങ്ങളിലും പോകും. പക്ഷേ ശബരിമലയിലെത്തി ദർശനം കഴിഞ്ഞ് നെയ്യഭിഷേകം കഴിഞ്ഞാൽ പിന്നെ ശരവേഗത്തിൽ വീട്ടിലെത്താണ്, പിന്നെ എവിടെയും സ്റ്റോപ്പില്ല. അതാണ് മനുഷ്യ മനസ്സ്. അതേപോലെ യജ്ഞം കഴിഞ്ഞ് അവിടെ നിന്നാൽ അതും വേദങ്ങൾ വേദാന്തങ്ങളിൽ തന്നെ പറയേണ്ടത് അവിടെ നിൽക്കാൻ പാടില്ല, അവർക്ക് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകരുത്. അതാണ്. അപ്പം എന്ത് വേണം? അവരവർക്കുള്ളത് അവരവരെടുത്തോളും പാക്ക് ചെയ്തോളും, അപ്പോൾ പിന്നെ ഊണ് കഴിക്കുക, ഡ്രസ്സ് ചെയ്യുക, പോവുക. അപ്പം ഇതൊക്കെ വിപ്രവേശം. അപ്പോൾ പറഞ്ഞു, പഴങ്ങൾ കൈകൊണ്ട് മന്ത്രിമാരോടോതി നിർപാലകൻ സുഹൃത് ജനങ്ങളെ നിങ്ങൾ ഭക്ഷിപ്പിൻ. അപ്പോൾ ഈ പിന്നെ അംഗരക്ഷകരോട് അദ്ദേഹം എന്താ പറഞ്ഞത്? സുഹൃത് ജനങ്ങളെ. അതാണ് ഭേദവ്യത്യാസം പാടില്ല. എടാ പോടാന്ന് വിളിക്കരുത്, എല്ലാവരെയും സ്നേഹമസൃണമായ ഭാഷ കൊണ്ടേ സംസാരിക്കാൻ പാടുള്ളൂ. സുഹൃത് ജനങ്ങളെ നിങ്ങൾ ഭക്ഷിപ്പിൻ പഴം ഏവരും, ഒന്നു ഞാനും തിന്നുകൊള്ളാം ശ്രേഷ്ഠം വിപ്രാർപ്പിതം ഫലം. അപ്പോൾ ഒരു ബ്രാഹ്മണൻ ഒരു സാധനം തരുമ്പോൾ അതിന് ഫലം കൂടും. കാരണം അദ്ദേഹം അനുഷ്ഠാനത്തോടു കൂടി ഇരിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം ജപിച്ചിട്ടുള്ള മന്ത്രങ്ങളുടെ ഒരു ചെറിയൊരു അംശം നമുക്ക് കിട്ടും. അതിനും ഒരു ഉദാഹരണം പറയാം. 2019 ഗുരുവായൂർ ദേവസ്വം അറേഞ്ച് ചെയ്ത, അതായത് അഷ്ടമിരോഹിണിയോട് കൂടിയിട്ട് ഒരു സപ്താഹം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ദേവസ്വം ചെയ്യും. 7-8-9 പേര് കേമന്മാർ വായിക്കും. അതിൽ ദിവസത്തിൽ 1-2 ഓരോ മണിക്കൂർ ചിലവർക്ക് ഓരോ പ്രഭാഷണം കിട്ടും. അപ്പോൾ 2019 എനിക്ക് ചതുശ്ലോകി ഭാഗവതം പറയാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. 1 മണിക്കൂർ 2-3. അത് ഞാൻ വളരെ വിസ്തരിച്ച് എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ നോക്കി നോട്ട്സൊക്കെ ഉണ്ടാക്കി അവിടെ പോയി അത് പറഞ്ഞു. ആ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ സ്റ്റേജ് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു തിരുമേനി മറ്റേ MC റോഡിലുള്ള ആൾ, അദ്ദേഹം പറഞ്ഞു ഗംഭീരായി, സന്തോഷമായി, എനിക്ക് തന്നോട്ടൊരു കാര്യം പറയാണ്ട്, എന്താ, ഞാൻ ദക്ഷിണയൊന്നും തരില്ല, പക്ഷേ ഒരു 3 മാസം കൂടുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ആധ്യാത്മിക ഹാളിൽ ഒരു ദിവസം 1-4 മണിക്കൂർ കാലത്ത് ഒരു 8 മുതൽ 12 കോടി വരെ ഒരു പ്രഭാഷണം താൻ ചെയ്യണം. അപ്പോൾ എന്താ സബ്ജക്റ്റ്? അപ്പോൾ അദ്ദേഹം നാരായണ പ്രചാരക സമിതിയുടെ ഒരാളാണ്. അപ്പോൾ നാരായണ ജപ മാഹാത്മ്യം എന്ന് തുടങ്ങ. അങ്ങനെ ഞാൻ കഴിഞ്ഞ 19 ഫെബ്രുവരി 19 അതായത് 2020 ഫെബ്രുവരി 19 അദ്ദേഹം വിളിച്ച് ഞങ്ങൾ 18-ാം തീയതി തന്നെ പോയി എന്ത് ചെയ്തു, പിന്നെ റൂമൊക്കെ എടുത്ത് കൂടി 2-3 പ്രാവശ്യം ഉള്ളിൽ പോയി തൊഴുതു എല്ലാവരും. അങ്ങനെ പ്രഭാഷണം ഗംഭീരായി. അപ്പോൾ ദക്ഷിണ ഇല്ലാതെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഞാൻ എന്താ അതിൽ പ്രോഫിറ്റ് കണ്ടത്? ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ ആധ്യാത്മിക ഹാൾ അദ്ദേഹം ബുക്ക് ചെയ്തിട്ടാണ് എനിക്ക് തരുന്നത്. അപ്പോൾ ഈ ഭക്തന്മാർ ആരൊക്കെ നാരായണ നാരായണ എന്ന് പിന്നെ പ്രദർശനം കൈക്കൂപ്പിയിട്ട് പ്രദർശനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ 4 മണിക്കൂർ പ്രദർശനം ചെയ്യുന്നവരൊക്കെ എൻ്റെ ഒരു ശബ്ദം ആ തെക്കൻ നാടിയിൽ വരുമ്പോൾ കേൾക്കണില്ലേ? ചിലവർ വരും, ഒന്ന് എത്തി നോക്കും, ഒന്ന് നമസ്കരിക്കും, ഒന്ന് പോകും. അത് ആ ഒരു വൈകാരികത നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊറോണ മുഴുത്ത കാലത്ത് ജൂൺ 2020 എനിക്ക് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തത്. ഇത് എന്തുകൊണ്ട് ഈ നാരായണ ജപ മാഹാത്മ്യം എന്നുള്ളത് യൂട്യൂബില് പറഞ്ഞുകൂടാ? അപ്പം തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മനസ്സിലായി വിചാരിച്ചിട്ടുണ്ട്, അന്ന് തട്ടിക്കൂട്ടി എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത് കഴിഞ്ഞോട് കൂടിയിട്ട് അജാമ്പളമോക്ഷമൊക്കെ പറഞ്ഞ് നാരായണ ജപമാഹാത്മ്യം കഴിഞ്ഞു എന്ന് ആൾക്കാർ പറയുമ്പോൾ പറയും, പറയണം ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം മുതൽക്ക് ഓരോ ശ്ലോകം ചൊല്ലി അർത്ഥം പറഞ്ഞ് ആയുസ്സുള്ളവരെ പറയുന്നു. കഴിഞ്ഞാൽ വേറെ വല്ലതും പറയും, എന്താ ഒരുപാട് കാര്യങ്ങൾ പറയണ്ട. അപ്പോൾ ഒരാൾ ചോദിച്ചു,
ഭഗവത്ഗീത പറയാൻ പറ്റുമോ? ഓ പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇസ്കൻകാരുടെ ബാലാമണിയമ്മ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള അത് തുടങ്ങിയത്. അപ്പോൾ അതിനിടയ്ക്ക് രാമായണമാസം കർക്കിടകം വന്നപ്പോഴാണ് രാമായണം പറയുക ചോദിച്ചു ഒരാൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, രാമായണം എല്ലാവരും വായിക്കുന്നുണ്ട് പറയുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് സന്യാസി ശ്രേഷ്ഠനായിരിക്കുന്ന ബ്രഹ്മശ്രീ സ്വാമിജി ജ്ഞാനാനന്ദ തിരുവടികൾ പാലക്കാട് കരിമ്പുഴ ശ്രീരാമേന്ദ്ര സ്വാമിയുടെ അമ്പലത്തിൽ കഴകം ചെയ്തിരുന്ന ഒരു ഭാര്യത്തെ ഒരു കുട്ടി കോഴിക്കോട് ഒരു ആര്യവിദ്യാശാലയിൽ 14 വയസ്സുള്ളപ്പോൾ നിൽക്കണു. ആ ഉടമസ്ഥൻ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് മനസ്സിലാക്കി ഒരു 200 രൂപ കൊടുത്ത് ഇദ്ദേഹത്തിനോട് പറയുകയാണ്, പോടോ താൻ ഹിമാലയത്തിലും പോയി വല്ലേരെയും കണ്ട് ഉപദേശമൊക്കെ വാങ്ങിയിട്ട് ലോകത്തിന് ഉപകാരമായിട്ടുള്ളൊരു കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യും. അങ്ങനെ അദ്ദേഹം പോയി കുറേ കാലം അവിടെ താമസിച്ച് കുറേ ആൾക്കാരെയൊക്കെ കണ്ട് ഉപദേശമൊക്കെ കിട്ടി. പേരിനെ ഒറ്റപ്പാലത്ത് നിന്നോട്ട് ഒരു വിവാഹം കഴിച്ചൊരു 3 മാസോട്ടുണ്ടായി. അത് കഴിഞ്ഞ് പട്ടാമ്പി ദേശമംഗലം അടുത്ത് കൊണ്ടയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഭാരതപ്പുഴ വക്കനെ ഒരു ആശ്രമമൊക്കെ വെച്ച് അദ്ദേഹം പല സംസ്കൃത കാവ്യങ്ങൾ രചിക്കുന്നുണ്ടായി, ചില പബ്ലിക്കേഷൻസൊക്കെ ഉണ്ടായി. പക്ഷേ എന്തോ കുറേ കാലം കഴിഞ്ഞപ്പോൾ കൂടെയുള്ളവരുടെ മുറുമുറുപ്പ് കാരണം സഹിക്കാൻ വയ്യാതെ കണ്ടപ്പോൾ അദ്ദേഹം കന്യാകുമാരിക്ക് അടുത്ത് ഒരു സ്ഥലത്ത് ജ്ഞാനകുടീരം എന്നൊരു ആശ്രമമുണ്ടാക്കി ജീവിതത്തിൻ്റെ അവസാനത്തെ 20 വർഷം അവിടെ നിന്നാണ് മെജോറിറ്റി വർക്ക്സ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം എന്താണ് പറയുക, 57 or 58 ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് നല്ല നല്ല കാര്യം, അതിലൊന്ന് രാമായണ തത്വം പ്രഭാഷണം, രാമായണത്തിൻ്റെ തത്വം എന്താണ്, അത് ഞാനൊരു 95 എപ്പിസോഡായിട്ട് പറയണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പോഴേക്കാണ് ഈ ദേവി വിഭാഗം തുടങ്ങിയത്. കാരണം എന്താണ് പറയുക, നവരാത്രി 1st ദിവസം. അപ്പോൾ എന്തിനാണ് ഞാൻ ഇതൊക്കെ പറയണത്? നമ്മൾ ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെ കൊണ്ടോ തുടങ്ങുന്ന ഓരോ കർമ്മവും അതിൻ്റെ ഡെപ്ത് കൺട്രോൾ ചെയ്യണത് ആദിപരാശക്തിയാണ് അല്ലെങ്കിൽ ജഗദീശ്വരനാണ്. ഇത് എവിടെ കൊണ്ടുപോയിട്ടാണ് നിർത്തുകയെന്ന് എനിക്ക് പറയാൻ വയ്യ. ഇതെല്ലാം തുടങ്ങിയതൊക്കെ കഴിക്കണം, അത് കഴിഞ്ഞിട്ട് പുതുത് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ ഭാഗവതം, അല്ല അതെ ഭാഗവതം മലയാള ഭാഷയിൽ 6 വോളിയായിട്ട് അദ്ദേഹം ഓരോ ശ്ലോകങ്ങളും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നു, അത് ഇതേമാതിരി വീട്ടിൽ പലവരും കാണാൻ വരും. അലമാറ ഇത്രയും വലിയ കുറച്ച് പുസ്തകമൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ഞാനൊന്ന് കൊണ്ടുപോട്ട് എനിക്ക് കൊണ്ടുപോയിക്കോളാൻ പറയും, പിന്നെ കാണില്ല. അപ്പോൾ അത് അതെന്തോട്ടെ, എന്നാലും ശരി, അങ്ങനെയെങ്കിലും നമുക്കൊരു ഉപകാരം ചെയ്യാൻ സാധിച്ചല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ ഈ നാരായണ ജപം, ഈ രാമായണം അല്ലെങ്കിൽ ഈ ദേവീഭാഗവതമൊക്കെ എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ഓരോ നിമിത്തങ്ങളാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ തിരുമേനിയോട് എനിക്കുള്ള കടപ്പാട്. അപ്പോൾ ഇനി അതെ അദ്ദേഹത്തിൻ്റെ ലാൻഡ് ലൈൻ നമ്പറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, മൊബൈലൊന്നും മൂപ്പർ ഉപയോഗിക്കാറില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു 10-40 ആൾക്ക് ഇരിക്കത്തക്ക വിധത്തിലൊരു ഹാളൊക്കെ കെട്ടി അതിനോടനുബന്ധിച്ചിട്ട് ഒരു ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ ഉണ്ടാക്കി അത് പബ്ലിക്കിനെ കൊണ്ട് സമർപ്പിച്ച് എല്ലാ ദിവസവും നാമജപവും ഒക്കെ വേണം, താൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ഈശ്വരൻ പലവരെയും പല വേഷങ്ങളും കെട്ടി എന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ ഭഗവാൻ അനുകമ്പ കാണിക്കുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇതൊരു അനുകമ്പ, ഒരു വലിയൊരു അനുഗ്രഹമാണ്, അതാ പറയാൻ കാരണം. അപ്പോൾ ഇതാണ് സുഹൃത്ത്. അപ്പോൾ പറഞ്ഞത് സുഹൃത്ത് ജനങ്ങളെ നിങ്ങൾ ഭക്ഷിപ്പിൻ, പഴമേ വരുമ്പൊന്നു ഞാനും തിന്നുകൊള്ളാം, ശ്രേഷ്ഠം വിപ്രാർപ്പിതം ഫലം എന്നു ഉത്തരാസൂനു. സുഹൃത്തുക്കൾക്കേക് ഈ പഴങ്ങളെ. അപ്പോൾ നമ്മൾ കാവക്കാരേനും കൂടി ആരായിട്ട് കണക്കാക്കണം? ആശ്രിതന്മാരെ, സുഹൃത്തുക്കളായിട്ട്. അതായത് ഹൃത്തിലെ സുഹൃത്ത് എന്നാ പറഞ്ഞതേ, ഹൃദയാകാശത്തിലുള്ള ആത്മാവിൻ്റെ അംശമാണ് അവരും ആ സുഹൃത്ത് എന്നുള്ളതിൻ്റെയൊക്കെ എന്താണ് പറയുക, അർത്ഥ തലങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പറഞ്ഞു സുഹൃത്തുക്കൾ കേകി പഴങ്ങളെ, തൻ കയ്യിൽ പഴമം നേന്തി കീറിനാനത് ഭൂപതി. കടിച്ചു കഴിക്കില്ല,
അത് കത്തിയോണ്ട് കീറി തോല് കളയണമെങ്കിൽ തോല് കളയാം. അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ കാലത്ത്. അല്ലാണ്ട് കടിച്ചു തിന്നുക അത് ശരിയല്ല. അപ്പൊ കീറി പഴമൊന്നേന്തി കീറിനാനത് ഭൂപതി മുറിച്ചൊര പഴത്തിങ്കൽ അണുപോൽ കൃമിയൊന്നിനെ കണ്ടാൻ. നോക്കൂ ഇല്ലേ, നമ്മള് നമ്മുടെ അമ്മ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ പെങ്ങന്മാരെ നാത്തൂന്മാരെ ആരൊക്കെ ആയിക്കോട്ടെ, ഏടത്തെ അമ്മ ആരുവാണെങ്കിൽ ആയിക്കോട്ടെ, കടയിലൊക്കെ പോയിട്ട് വഴുതനങ്ങയൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കും. ഒരു കിലോന് വില ചോദിക്കും, അത് പിന്നെ വില പേശി ഒക്കെ തിരഞ്ഞെടുക്കും. തൂക്കം ശരിയായില്ല എന്നുകൊണ്ട് ഒന്നുകൂടി എടുത്തു വയ്ക്കും. ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ടും ആ വഴുതനങ്ങ വീട്ടിൽ കൊണ്ടുവന്ന് നോക്ക വെച്ച് അത് കഴുകി നുറുക്കുമ്പോൾ കാണാം അതിൻ്റെ ഉള്ളിലെ പുഴു. അപ്പം എങ്ങനെ പുഴു അതിൻ്റെ ഉള്ളിൽ എത്തി പുറം തൊലിക്ക് കേടില്ലാത്ത രീതിയിൽ, അതാണ് ഈശ്വരൻ്റെ കടമ. ഈശ്വരൻ്റെ കടപ്പാട് എന്തിനാണ്? നമ്മളെ വിഡ്ഢികളാക്കാൻ. നമ്മളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തിപ്പിക്കാൻ ഉള്ള വഴികൾ തരികയാണ്. അപ്പം അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല, എല്ലാം സാധ്യമാണ്. എന്തുണ്ടായാൽ മതി? ഏകാഗ്രതയോട് കൂടിയിട്ട് ഒരു ഉത്സാഹം ഉണ്ടായാൽ മതി. അപ്പൊ പറഞ്ഞു പിന്നെ കണ്ടാൻ കൃഷ്ണ. അപ്പൊ മുറിച്ചാറപ്പഴത്തിങ്കല്ലണ പോൽ കൃമിയൊന്നിനെ കണ്ടാൻ കൃഷ്ണാക്ഷിയും ചെമ്പിൻ നിറവും പൂണ്ടതായ നൃപൻ കറുത്ത കണ്ണ്. ചെമ്പിൻ നിറവും അതാണ് പിന്നെ വലുതായിട്ട് ആരാവണത്. തക്ഷകത്നി കൊടു വിസ്മയിക്കും മന്ത്രിമാരോട് അത് കണ്ട ഓതി മന്നവൻ. അസ്തംഗമിക്കയായി സൂര്യൻ അസ്തമിക്കേണ്ട സമയമായി. എൻ്റെ ഏഴാം ദിവസം ഇതാ കഴിയാൻ പോണു. അസ്തംഗമിക്കായി സൂര്യൻ വിഷഭീലനിക്കിനി ആ ശാപം സ്വീകരിച്ചേക്കാം കടിക്കട്ടെ എന്നെ ഈ കൃമി എന്ന് പറഞ്ഞ എന്താ ഒരാൾക്ക് ഇതിൻ്റെ അർത്ഥം ശരിക്കും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഊഹിക്കാൻ പറ്റില്ല. ആ വാചകം എന്താ കണ്ടാൻ. അപ്പൊ പറഞ്ഞു വിസ്മയിക്കും മന്ത്രിമാരോടത് കണ്ട ഓതി മന്നവൻ അസ്തമിക്കയായി സൂര്യൻ വിഷബീ ഇല്ലെനിക്കിനി. എന്നാൽ ഞാൻ എന്ത് ചെയ്യും? ആ മുനിയുടെ ശാപം സത്യമാക്കണം. അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഇരുന്നിട്ട് എന്താ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അർജുനൻ കൃഷ്ണൻ്റെ വലിയ ഒരു ആരാധകനായിരുന്നു ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് എന്താ അർത്ഥം ഉള്ളത് ഹേ എന്നാ ചോദിക്കണതേ മനസ്സിലെ. അപ്പോൾ ഈശ്വര ഹിതം എന്താണോ അത് ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. അതായത് ഈ സമയമാകുമ്പോഴേക്കും ഈ ഏഴാം ദിവസം പരീക്ഷിത് മഹാരാജാവിന് വ്യാസ മഹർഷിയുടെ മകനായിരിക്കുന്ന ശുഗബ്രഹ്മ മഹർഷി ഭാഗവതം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആത്മാവ് പരമാത്മാവിലേക്ക് ലയിച്ചു കഴിഞ്ഞു. ഇനി ശരീരം വീഴേ വേണ്ടു. അത് ഞാൻ ഈ തക്ഷകനെ കൊണ്ട് ഇത് തക്ഷകനാണെന്നുള്ള സ്മരണയില് അതിനെ കൊണ്ട് കഴുത്തിൽ വെച്ച് ഞാൻ കടിപ്പിക്കാൻ പോകണം. മതി ഇനഫ്. ഏത് ഈ ഭാണ്ഡം പേറുക, ഈ സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങൾ പേറിയിട്ടുള്ള ജീവിതം ഉണ്ടല്ലോ, അത് ആ മന്ത്രി ആ മുനിപുങ്കവന്റെ വാക്കുകളെ സത്യമാക്കി തീർക്കണു. ഇതായിരിക്കണം ഭാരതത്തിലെ ഓരോരുത്തരുടെയും ഉദ്ദേശ ലക്ഷ്യം. അല്ലാതെ കൊണ്ട് ഞാൻ ജയിച്ചു അങ്ങനെയല്ല. ജയിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനായിട്ട് സംഘം ചെയ്യാൻ സാധിക്കണം. ആ മുമുക്ഷുത്വത്തെ പ്രദാനം ചെയ്യാൻ കഴിയുന്ന മോക്ഷതനായിരിക്കുന്ന ഭഗവാന്റെ പാദാരവിന്ദത്തിൽ ലയിക്കാനുള്ള എഫർട്സ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ശരിയായ ജയം. ബാക്കിയൊക്കെ പരാജയ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂസുരന്മാരെ എന്തു ചെയ്യണു? പാദങ്ങള് സ്വർണപാത്രത്തിൽ താമ്പാളത്തിൽ വെച്ച് രുക്മിണി ദേവിയെ കൊണ്ട് വെള്ളമൊഴിക്കാൻ പറഞ്ഞിട്ട് അത് പ്രക്ഷാളനം ചെയ്ത് അത് സ്വന്തം മൗലിയില് സ്വന്തം നെറുകയിൽ തളിക്കണു. ഭഗവാൻ നമ്മൾക്ക് എത്രയോ കാട്ടി തന്നു, എന്നിട്ടും നമ്മൾ ഉണരണില്ല, നമ്മുടെ ഇൻ്റലിജൻസ് ഉണരണില്ല. അതാ പറയാൻ കാരണം. അത് ഉണരണം, അപ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അസ്തംഗമിക്കയായി സൂര്യൻ വിഷഭീയിൽ എനിക്കിനി ആ ശാപം സ്വീകരിച്ചേക്കാം കടിക്കട്ടെ എന്നെ ഈ കൃമി എന്നോതി തൻ കഴുത്തിങ്കൽ വെച്ചാൻ കീടത്തെ മന്നവൻ. എന്നിട്ടോ
പകലോനസ്തമിക്കെ തൻകളത്തിൽ ചേർത്തുരക്രിമി വളർന്ന് തക്ഷകൻ കാലരൂപയായി ഭീമാകായനായി. ശരിയായ രൂപത്തിൽ വളർന്നു. എന്നിട്ടോ ചുറ്റിച്ചുറഞ്ഞ നിർവനെ, അതായത് പാമ്പുകൾ എന്താ ചെയ്യുക, ആളനെ വട്ടം കെട്ട് മുറുക്കും. വട്ടം ചുറ്റിച്ചുറഞ്ഞ നിർവനെ കടിച്ചാൻ തക്ഷകൻ തഥാ മന്ത്രിമാർ അത്ഭുതപ്പെട്ടു വിട്ടാൽ ദുഃഖമഗ്നരായി. മന്ത്രിമാർക്ക് ദുഃഖമുണ്ട്, പക്ഷെ രാജാവിന് ദുഃഖമില്ല. രാജാവ് ആ മുനിപുങ്കവന്റെ വാക്കുകള് നടത്തി എക്സിക്യൂട്ട് ചെയ്യാണ്. അതാണ് പറഞ്ഞതിന്റെ താല്പര്യം. ചുറ്റിച്ചുറഞ്ഞ നിർവനെ കടിച്ചാൻ തക്ഷകണ്ഠതാ മന്ത്രിമാർ അത്ഭുതപ്പെട്ടു വിട്ടാർ ദുഃഖമഗ്നരായി ഘോരനാം പന്നകത്തെ കണ്ട് ഓടിനാർ പേടിയാലവർ. തച്ചലച്ചിതൂകാവൽക്കാർ എന്നിട്ടോ പൊങ്ങി ഹാഹാരവം പരം. എവിടെ നിൽക്കണം, ആഹാ ആഹാ അത്ഭുതം, അയ്യോ എന്ത് പറ്റി, അയ്യോ എന്നല്ല കേട്ടോ ഓർത്തില്ല, അയ്യോ എന്ന് പറയാൻ പാടില്ലെന്നാ. അയ്യോ ആരുടെ അല്ലേ, മൃത്യുവിന്റെ പെങ്ങളെന്നോ ഭാര്യ എന്നൊക്കെ പറയും. അയ്യോ എന്നാണ്, അയ്യോ എന്ന് പറയാൻ പാടില്ല. പാമ്പാൻ ചുറ്റപ്പെട്ടു നഷ്ടപ്പെട്ടു പൗരുഷം എങ്കിലും മിണ്ടിയില്ലൊന്നും ആ ഭൂപൻ. അതാണ് ശഹനശക്തി. ശഹനശക്തി എന്തും സഹിക്കാനുള്ളത്, അല്ലെങ്കിൽ വേറൊരു ശബ്ദം അതിന് ഉപയോഗിക്കാം, സമചിത്തൻ. സംഭവിക്കേണ്ടത് സംഭവിക്കണം, ഞാനതിന് നിന്നുകൊടുക്കണം, സമചിത്തൻ. പാമ്പാൽ ചുറ്റപ്പെട്ട് നഷ്ടപ്പെട്ടു പൗരുഷം എങ്കിലും മിണ്ടിയില്ലൊന്നും ഭൂവൻ ചലിച്ചില്ലൊരു ലേശവും. പാമ്പിൻ വായിൽ പൊങ്ങി വന്ന വിഷത്തീ ജ്വാല ഭീകരം നൃവാനനെ ചാമ്പലാക്കി വേർപ്പെടുത്തിയതു ജീവനും. വാനിലേക്കുടനെ പൊങ്ങി നൃപനെ കൊന്നു തക്ഷകൻ ജഗത്തൊക്കെ ദഹിപ്പിക്കും അവനെ കണ്ടു നാട്ടുകാർ. ദഹിച്ച മരം പോൽ മാമരം പോലെ വീണാൻ പ്രാണങ്ങൾ പോയി നൃപൻ ഭൂവൻ മരിച്ചതായി കണ്ടിട്ട് ആക്രോശം ചെയ്തിരേവരും. എല്ലാവരും വാവിട്ട് കരഞ്ഞു. ആ 68-ാമത്തെ ശ്ലോകത്തോടു കൂടിയിട്ട് പരീക്ഷൻ മരണം 10-ാം അധ്യായം നമ്മൾ സാക്ഷാൽ ശ്രീഹരിയുടെ പാദാരവിന്ദത്തിൽ വെച്ച് നമസ്കരിക്കണോ, നമസ്കരിക്കണോ, നമസ്കരിക്കണോ. കാരണം ഇത്രത്തോളം ബ്രാഹ്മണരുടെ വാക്കുകൾ സ്വതസിദ്ധമായ രീതിയിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. സത്യം ജയ, സത്യമേവ ജയതേ. ഏത് സാഹചര്യത്തിനും സത്യം ജയിക്കണം, കാരണം സത്യമാണ് ധർമ്മം. സത്യം ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ ധർമ്മം ജയിക്കട്ടെ എന്നർത്ഥം. അപ്പം ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചത്ത പാമ്പിനെ എടുത്ത് എന്നെ ആദരിച്ചില്ല എന്ന അഹങ്കാരം കൊണ്ട് ഏതൊരു മുനി തുരിയാവസ്ഥയിൽ സമാധിസ്ഥനായിട്ടിരിക്കുന്നുവോ അദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ടത് വലിയൊരു അപരാധമാണ്, ബ്രഹ്മഹത്യ ആണത്. അതുകൊണ്ട് എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള എന്താ പറയുക, പണിഷ്മെൻറ്റ് ഞാൻ ഉത്സാഹിച്ച് അത് സ്വീകരിച്ച് എക്സിക്യൂട്ട് ചെയ്തു. ഇതാണ് ജയാരവം. ഒരു മെത്തിയുടെ ജയം എന്താ, തന്നിഷ്ടത്തിന് നടക്കല്ല, ലോകഹിതത്തിനനുസരിച്ച് നടക്കുക. അങ്ങനെ എല്ലാം ഇതെല്ലാം അണുവിട മാറാതെ കൊണ്ട് കാര്യങ്ങൾ സംഭവിക്കാൻ ആരുടെ പ്രേരണയാണ്, സാക്ഷാൽ ജഗന്നിവാസൻ, ഈ പ്രപഞ്ചത്തിൻ്റെ നിയാമകനായിരിക്കുന്ന ശ്രീഹരി. അദ്ദേഹത്തിൻ്റെ കടക്കൺ പാർക്കൽ നമ്മളേവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.